ഹായ് ഫ്രണ്ട്സ്, യു കെയിൽ വരാൻ ആഗ്രഹിക്കുന്ന നേഴ്സസിന് വേണ്ടിയുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോവിഡ് ക്രൈസിസ് വരുന്നതിന് മുൻപ് യു കെയിൽ ഉണ്ടായിരുന്ന നേഴ്സസിന്റെ വേക്കൻസീസ് 50,000-ലധികമായിരുന്നു. എന്നാൽ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഇപ്പോൾ യു കെയിലുള്ള വേക്കൻസീസ് 40,000-ലധികമാണ് നേഴ്സസിന് മാത്രമായി. ഡോക്ടേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്, മറ്റ് ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ വേക്കൻസീസ് ഇതിനു പുറമെയാണ്. ഇപ്പോൾ യു കെയിൽ വന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നേഴ്സസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് നിലനിൽക്കുന്നു. പെട്ടെന്ന് തന്നെ യു കെയിൽ വരാൻ പറ്റുന്ന സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ നേഴ്സസിന് മുന്നിലുള്ളത്. നേഴ്സിംഗ് പാസ്സായവർക്ക് യു കെയിൽ വരാൻ 3 ഓപ്ഷനുകളാണുള്ളത്. 1, IELTS അല്ലെങ്കിൽ OET പാസ്സായി പിന്നെ CBT കഴിഞ്ഞ് യു കെയിൽ വന്ന് OSCE പാസ്സായതിനു ശേഷം NMC രജിസ്ട്രേഷൻ കിട്ടുക. 2 ഓപ്ഷൻ, ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ 1 സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്തതിനു ശേഷം യു കെയിൽ വന്ന് NMC രജിസ്ട്രേഷൻ കിട്ടുന്ന രീതി. 3 ഓപ്ഷൻ ആണ് യു കെയിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രീ രജിസ്റ്റേർഡ് നേഴ്സിംഗ് കോഴ്സ് പാസ്സായതിനു ശേഷം NMC പിൻ നമ്പർ കിട്ടുക എന്നുള്ളത്. ഈ 3 ഓപ്ഷനുകളാണ് പ്രധാനമായും യു കെയിൽ വന്നൊരു രജിസ്റ്റേർഡ് നേഴ്സായി ജോലി ചെയ്യാനായി സാധിക്കുന്ന കാര്യങ്ങൾ. അത് കൂടാതെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, യു കെയിൽ വർക്ക് ചെയ്യുന്ന മെയിൻ ആപ്ലിക്കന്റിന്റെ ഡിപ്പെൻഡന്റ് അവർ ബാക്ക് ഹോമിൽ നേഴ്സുമാരായിരുന്നെങ്കിൽ അവർ ഏതെങ്കിലും ഒരു NHS ഹോസ്പിറ്റലിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ നേഴ്സിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് യൂണിവേഴ്സിറ്റികളിൽ പോയി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നേഴ്സാകാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് APL എന്ന ഒരു പ്രോഗ്രാമാണ്. ആ ഒരു ഓപ്ഷൻ വഴിയും നേഴ്സുമാരാകാം. ഇത്രയും ഓപ്ഷനുകളിൽ മാത്രമാണ് യു കെയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സാകാനായി സാധിക്കുകയുള്ളൂ. സാധാരണ നേഴ്സുമാർ ചെയ്യേണ്ടത് OET അല്ലെങ്കിൽ IELTS പാസ്സാവുക, അതിനുശേഷം യു കെയിൽ വരാനുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ധാരാളം ഫേക്ക് ഏജൻസികൾ വരുന്നുണ്ട്. അവർ IELTS OET ഒന്നും ഇല്ലാതെ യു കെയിൽ കൊണ്ടുവന്ന് നേഴ്സുമാരാക്കാമെന്ന വാഗ്ദാനം നൽകി ക്യാഷ് വാങ്ങി തട്ടിപ്പ് നടത്തുന്ന ഒരു സംഘമുണ്ട്. അവരുടെ വലയിൽ നിങ്ങൾ കുടുങ്ങാതിരിക്കുക. ഇപ്പൊ പലരും ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, മാൾട്ടയിൽ പോയി 1 രജിസ്റ്റേർഡ് നേഴ്സായി ജോലി ചെയ്തതിനു ശേഷം യു കെയിൽ OET IELTS ഇല്ലാതെ വന്ന് നേഴ്സാകാൻ പറ്റുന്ന അവസരം പ്രയോജനപ്പെടുത്തുക എന്നുള്ളത്. അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പല സിറ്റുവേഷനിലും അവർക്ക് വളരെയധികം ഡിലേ ആകുന്ന ഒരു പ്രോസസ്സാണിത്. മാൾട്ടയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ രജിസ്ട്രേഷൻ കിട്ടില്ല. മാൾട്ടയിൽ എത്തിയാൽ അവിടെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടാണ് ജോലി ചെയ്യേണ്ടത്. അതുമാത്രമല്ല, അഡാപ്റ്റേഷനും തിയറി ടെസ്റ്റും പാസ്സായാൽ മാത്രമേ അവിടെ പിൻ കിട്ടുകയുള്ളൂ. ഇപ്പോഴവർ ചെയ്യുന്നത് അവിടെ എത്തി അഡാപ്റ്റേഷൻ ഇന്റർവ്യൂ കഴിഞ്ഞാൽ ടെമ്പററി പിൻ നൽകുകയാണ്. ടെമ്പററി പിൻ കിട്ടിക്കഴിഞ്ഞാൽ UK വരാനായിട്ട് സാധിക്കില്ല. പ്രധാനപ്പെട്ട പിൻ കിട്ടണം, രജിസ്ട്രേഡ് നേഴ്സായി ജോലി ചെയ്യുകയും വേണം. ധാരാളം പേരാണ് ഇപ്പോൾ മാൾട്ടയിൽ വന്ന് പിൻ നമ്പർ കിട്ടാതെ ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലുള്ളത്. അവർക്ക് അഡാപ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല. ഇപ്പോൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് പല സ്ഥലങ്ങളിലും ടെമ്പററി ഡ്യൂട്ടികളാണ് നൽകിയിരിക്കുന്നത്. പിൻ കിട്ടുന്നതിന് ഇനിയും കുറെ കാലം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് മാൾട്ടയിൽ നിലവിലുള്ളവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാൾട്ട ചൂസ് ചെയ്ത് UK വരാൻ പറ്റുന്നു എന്നുള്ളൊരു ഓപ്ഷൻ തെരഞ്ഞെടുക്കാതിരിക്കുക. OET IELTS നന്നായി പ്രാക്ടീസ് ചെയ്ത് പഠിച്ചതിന് ശേഷം UK വരികയാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. മറ്റൊരു പ്രധാന പ്രശ്നം മാൾട്ടയിൽ വരുന്നവർ പറയാറുള്ളത്, അവിടെ നിങ്ങൾ വരുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടാണ്. അവർ നിങ്ങളെ പലപ്പോഴും അഡാപ്റ്റേഷന് വേണ്ടി സപ്പോർട്ട് ചെയ്യാറില്ല, ലീവ് തരാറില്ല. ഈ സമയങ്ങളിൽ നിങ്ങളുടെ ക്ലാസ് മുടങ്ങുന്നു, അഡാപ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാൾട്ടയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വരുന്നതിന് മുൻപ് തന്നെ ആ കമ്പനിയുമായി ഡിസ്കസ് ചെയ്യുക. നിങ്ങളുടെ അഡാപ്റ്റേഷന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടുകളും അവർ തരുമെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം മാൾട്ട ചൂസ് ചെയ്യുകയാണ് നല്ലത്. BSc നേഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ MSc പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും UK വന്നതിന് ശേഷം ഫ്രീ ആയി പഠിക്കാനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ് നല്ലത്. ഇന്ത്യയിൽ MSc നേഴ്സിംഗ് പഠിക്കേണ്ടതില്ല. UK ഒരു നേഴ്സായി വന്നതിന് ശേഷം നിങ്ങളുടെ NHS ഹോസ്പിറ്റൽ ഫ്രീ ആയി നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം നൽകുന്നു. അതുമാത്രമല്ല, UK ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കൂടുതൽ അടുത്തറിയാൻ MSc ഇവിടെ തന്നെ ചെയ്യുകയായിരിക്കും സഹായകരമാകുക. OET IELTS പാസ്സാകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുക, പാസ്സാവുക. UK നേഴ്സിംഗ് കോഴ്സ് എടുത്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പ്രീ രജിസ്റ്റേർഡ് നേഴ്സിംഗ് കോഴ്സ് തന്നെയാണെന്ന് ഉറപ്പാക്കുക. കോഴ്സിന് ശേഷം പിൻ കിട്ടുമെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ UK കോഴ്സ് തിരഞ്ഞെടുക്കാവൂ. UK വരുന്നതിന് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. അതുപോലെ എക്സ്പീരിയൻസ് ആവശ്യമില്ല NMC പിൻ കിട്ടാൻ. എന്നാൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണമെങ്കിൽ അവർ എക്സ്പീരിയൻസ് പ്രിഫർ ചെയ്യാറുണ്ട് പല സിറ്റുവേഷനിലും. എന്നാൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കിട്ടുന്ന ധാരാളം ഹോസ്പിറ്റലുകൾ UK പല ഏരിയകളിലുമുണ്ട്. നേഴ്സിംഗ് ഹോമുകളിലും പലപ്പോഴും എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കാറില്ല. എങ്കിലും ഒരു റീസെന്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ്. NHS ഇന്റർവ്യൂകളിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനും റീസെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ് അവർ കൺസിഡർ ചെയ്യുക. കുറെ കാലമായി നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ 1 എക്സ്പീരിയൻസ് കിട്ടിയതിനു ശേഷം UK ട്രൈ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഫ്രഷേഴ്സിന് ഡയറക്റ്റ് ആയി UK വരാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് നേഴ്സിംഗ് ഹോമുകൾ തിരഞ്ഞെടുത്ത് പിന്നീട് NHS ഹോസ്പിറ്റലിലോട്ട് മാറാനും സാധിക്കും. UK വരുന്നതിന് മുൻപ് ഏത് സ്ഥലമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. UK എക്സ്പെൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പലരും അങ്ങനെ ചോദിക്കാറ്. എക്സ്പെൻസ് കുറഞ്ഞ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാൻ പലരും പ്രിഫർ ചെയ്യാറുണ്ട്. എന്നാൽ എക്സ്പെൻസ് കുറഞ്ഞ സ്ഥലങ്ങളല്ല നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. കൂടുതൽ സാലറി കിട്ടുന്ന സ്ഥലം എവിടെയാണോ അതാണ് ചൂസ് ചെയ്യേണ്ടത്. പലരും പറയാറുണ്ട് ലണ്ടൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ചിലവുകൾ മാത്രമേ ഉള്ളൂ, ഒന്നും സേവ് ചെയ്യാനായിട്ട് സാധിക്കും.
സാധിക്കില്ല എന്ന്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ലണ്ടനിലെ നമ്മുടെ സ്വന്തം വീടിന്റെ പുറകിലുള്ള ഗാർഡനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. യാതൊരു സേവിങ്സും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ വീട് വാങ്ങാനോ ഇവിടെ സെറ്റിൽ ചെയ്യാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലണ്ടൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാം. അതിന് പ്രധാനപ്പെട്ട കാരണം കൂടുതൽ സാലറി ഏൺ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ആനുവൽ സാലറി ഒരു നേഴ്സിന്റെ ആവറേജ് ലണ്ടനിലാണെങ്കിൽ 30,000 pounds ആണെങ്കിൽ ലണ്ടന് പുറമെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ അത് 25,000 or 26,000 ഒക്കെയാണ് ആനുവൽ സാലറിയായി കിട്ടുക. അതുകൂടാതെ എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുമ്പോൾ കിട്ടുന്ന സാലറിയിലും കാര്യമായ വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ സിറ്റി ഏരിയ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഏണിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാനും കൂടുതൽ ക്യാഷ് സേവ് ചെയ്യാനും പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ യു കെയിലെ കൺട്രി സൈഡിന് അതിന്റേതായ അഡ്വാൻറ്റേജുകളുണ്ട്. നിങ്ങൾക്ക് വില കുറച്ച് വീട് വാങ്ങാൻ പറ്റുന്ന ഒട്ടേറെ സ്ഥലങ്ങളാണ് ലണ്ടന് പുറത്തുള്ളത്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീട് വാങ്ങി സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യവും അവിടെയുണ്ട്. അതുകൊണ്ട് ഓരോ സ്ഥലങ്ങൾക്കും അതിന്റേതായ അഡ്വാൻറ്റേജുകളുണ്ട്. ഉദാഹരണത്തിന് നോർത്തേൺ അയർലൻഡിൽ സാലറി കുറവാണെങ്കിലും അവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അവിടെ വീടിന് തീരെ വില കുറവാണ്. ഏതാനും വർഷങ്ങൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായി വീട് വാങ്ങാം. യാതൊരു ബാധ്യതകളും ഇല്ലാതെ ഫുൾ ക്യാഷ് കൊടുത്ത് നിങ്ങൾക്ക് വീട് വാങ്ങി സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുകളാണ് കൺട്രി സൈഡ് നൽകുക. എന്നാൽ സിറ്റി ലൈഫ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലണ്ടനും മാഞ്ചസ്റ്ററും ലിവർപൂളും ബർമിംഗ്ഹാമും ഒക്കെ തിരഞ്ഞെടുക്കാം. അതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളുടെ ചിലവിനനുസരിച്ചുള്ള സാലറി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. യു കെയിലെത്തിയതിനു ശേഷമുള്ള ഓസ്കി എക്സാം നേഴ്സുമാർക്ക് ബുദ്ധിമുട്ടാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. വളരെ എളുപ്പമുള്ള ഒരു എക്സാം ആണത്. എല്ലാവരും തന്നെ പാസ്സാകാറുള്ള ഒരു ടെസ്റ്റാണ് ഓസ്കി. അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് യാതൊരു വറിയും വേണ്ട. പ്രധാനമായും IELTS അല്ലെങ്കിൽ OET പാസ്സായി CBT കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും പാസ്സാകാൻ പറ്റുന്ന എക്സാം തന്നെയാണ് ഓസ്കി. വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ സിസ്റ്റമാണ് യു കെയിലെ NMC നൽകുക. യു കെയിൽ എത്തിയതിനു ശേഷം ഉടനെ തന്നെ 2-3 ആഴ്ച കഴിയുമ്പോൾ തന്നെ ഓസ്കി എക്സാം അറ്റൻഡ് ചെയ്യാം. ഉടനെ തന്നെ അത് പാസ്സായാൽ അന്ന് തന്നെ നിങ്ങൾക്ക് പിൻ കിട്ടുകയും രജിസ്റ്റേർഡ് നേഴ്സായി ജോലി ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യാം. ഇന്ന് പല രാജ്യങ്ങളിലും രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെയധികം നീണ്ടുപോകുന്ന ഒരു കാര്യമാണ്. എന്നാൽ യു കെയിലെ NMC രജിസ്ട്രേഷൻ വളരെ ഫാസ്റ്റാണ്. പലപ്പോഴും 1 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് നേഴ്സായി ജോലി ചെയ്യാൻ ആരംഭിക്കാം. ഇപ്പോൾ യു കെയിൽ ധാരാളം ഡിപ്പെൻഡൻസ് വരുന്നൊരു സമയം കൂടിയാണ്. ഡിപ്പെൻഡൻസിന് ജോലി കിട്ടുക അത്ര ബുദ്ധിമുട്ടല്ല. കാരണം യു കെയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ധാരാളം നേഴ്സിംഗ് ഹോമുകളും കെയർ ഹോമുകളും എല്ലാം ഉണ്ട്. അതുകൂടാതെ സൂപ്പർ മാർക്കറ്റുകളിലും ജോലി കിട്ടുക അത്ര പ്രയാസകരമാവില്ല. അതുകൂടാതെ അൺസ്കിൽഡ് മേഖലയിൽ ജോലി ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ഒട്ടേറെ വേക്കൻസികൾ യു കെയിലുണ്ട്. ഡ്രൈവിംഗ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ മേഖലയിലാണ് ധാരാളം ഒഴിവുകൾ ഇപ്പോൾ നിലവിലുള്ളത്. ഡിപ്പെൻഡൻസിന് പ്രത്യേകം വിസ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇത്തരം ജോലികളെല്ലാം വളരെ ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും. യു കെയിലെത്തുന്ന ഡിപ്പെൻഡൻസിന് പഠിക്കാൻ പറ്റുന്ന ഒട്ടേറെ ചെറിയ കോഴ്സുകളുണ്ട്. 3 മാസവും 6 മാസവും ഒക്കെയാണ് അതിന്റെ ഡ്യൂറേഷൻ. അത്തരം കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. ടെക്നിക്കൽ സ്കില്ല് കിട്ടുന്ന ഇതുപോലുള്ള കോഴ്സുകൾ പാസ്സാവുകയാണെങ്കിൽ തീർച്ചയായും ധാരാളം അവസരങ്ങളാണ് യു കെയിൽ ഡിപ്പെൻഡൻസിന് കാത്തിരിക്കുന്നത്. യു കെയിലെത്തുന്ന ഡിപ്പെൻഡൻസിന് സാധാരണ ജോലികൾ ചെയ്യുന്നതിന് യാതൊരു ഇംഗ്ലീഷ് ടെസ്റ്റിന്റെയും ആവശ്യമില്ല. അവർക്ക് ഡയറക്റ്റായി ഈ ഇന്റർവ്യൂ പാസ്സായി ഈ ജോലിക്ക് കയറാം. അതിന് പ്രത്യേകം യാതൊരു ഇംഗ്ലീഷ് ടെസ്റ്റോ മറ്റ് യാതൊരു ക്രൈറ്റീരിയകളോ അവർക്കില്ലാത്തതുകൊണ്ട് വളരെ എളുപ്പമാണ് ഡിപ്പെൻഡൻസിന് ഇവിടെ ജോലി കിട്ടുക എന്നുള്ളത്. അതുകൂടാതെ ചെറിയ ബിസിനസ്സുകൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധാരാളം അവസരങ്ങൾ യു കെയിലുണ്ട്. ഗവൺമെന്റിന്റെ എല്ലാ സപ്പോർട്ടുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയ ഇന്ത്യൻ ഷോപ്പോ ഇന്ത്യൻ റെസ്റ്റോറൻറ്റോ ഒക്കെ തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിപ്പെൻഡൻസിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണത്. ഇപ്പോൾ യു കെയിലോട്ട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് യു കെയിലെ ക്വാറന്റീൻ റൂളുകളെ കുറിച്ച്. കഴിഞ്ഞ 6 മാസമായി ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ എല്ലാ ദിവസവും ന്യൂസ് അപ്ഡേറ്റുകൾ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വാറന്റീൻ റൂളുകൾ ഞാൻ ന്യൂസ് അപ്ഡേറ്റിൽ പറയാം. യു കെയിൽ എത്തുന്നതിന് മുൻപ് ഗവൺമെന്റ് ഓഫ് യു കെയുടെ വെബ്സൈറ്റിൽ പോയി എന്താണ് ഏറ്റവും പുതിയ ക്വാറന്റീൻ റൂൾ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം യു കെയിൽ വരിക. യു കെയിലെത്താൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഇനി യാതൊരു ഡൌട്ട്സ് ഇല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പുതിയ ഇൻഫർമേഷൻ ഉൾപ്പെടുത്തിയ മറ്റൊരു വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.